ദശാ, ഇവിടെ ടിക്കറ്റ് കൗണ്ടർ പൊട്ടിക്കഴിഞ്ഞു. എല്ലാ ടിക്കറ്റ്സും വിറ്റു കഴിഞ്ഞു അത്രേ. പക്ഷെ ശിവ അത് കണ്ടോ? അവിടെ ഒരാള് ടിക്കറ്റ് വിൽക്കുന്നത് കണ്ടില്ലേ? ഇരുന്നൂറ് ഇരുന്നൂറ്, വെറും ഇരുന്നൂറ്, ഇരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്, ബാൽക്കണി ഇരുന്നൂറ്, ഇരുന്നൂറ് ഇരുന്നൂറ്, ബാൽക്കണി ഇരുന്നൂറ്. താങ്കളുടെ ഇവിടെ ബ്ലാക്ക് ടിക്കറ്റ് വിൽക്കാണോ? ഇത് നിയമവിരുദ്ധമല്ലേ? എന്നെ നിയമം പഠിപ്പിക്കാൻ വന്നേക്കണ് വലിയൊരാള്. പോലൊക്കെ നിനക്ക് ടിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ 100 രൂപയ്ക്ക് 2 ടിക്കറ്റ് തരാം. വേണമെന്നുണ്ടെങ്കിൽ നിന്നാ മതി, അല്ലെങ്കിൽ ഇവിടുത്തെ സ്ഥലവിടെ നിൽക്കുക, പോയി പണി നോക്ക്. വെറുതെ ശല്യം ചെയ്യല്ല കുട്ടി. കുട്ടി എന്ന് വിളിക്കരുത് ചേട്ടാ. ചെറുക്കൻ തല്ലി എന്നെ, ഇവൻ തല്ലി. അല്ല, നിങ്ങൾ എന്തിനാ ഇങ്ങനെ വെറുതെ നോക്കി നിക്കുന്നേ? ശിവയെ ഒന്ന് സഹായിച്ചൂടെ. ശിവയ്ക്ക് എന്റെ സഹായം ഒന്നും ആവശ്യമല്ല, സഹായം മറ്റുള്ള കുട്ടികൾക്കാ വേണ്ടത്. ഞാൻ ലഡ്ഡു സിംഗിനെ വിളിക്കാം, ഇവരെ അറസ്റ്റ് ചെയ്യണമെങ്കിലും ആരെങ്കിലും വേണമല്ലോ. ഹലോ, ലഡ്ഡു സിംഗ് അല്ലേ? എന്തായി കാണേ? നീയൊക്കെ എന്താ നെയ്യപ്പൻ ചുട്ട് കളിക്കാ ഇവിടെ? മലന്നിങ്ങനെ കിടക്ക നാണമില്ലടാ. ഇവനേതാടെ ഈ കുംഫും കറാത്തയൊക്കെ കാണിക്കുന്നവൻ? എടാ പിള്ളേരെ, ലവന് നമ്മുടെ സ്റ്റൈൽ ഒന്ന് കാണിച്ചു കൊടുക്കടാ. എടാ എന്റെ കുട്ടി, നിന്റെ ഈ കുംഫുവും കറാത്തയൊക്കെ എവിടെ പോയടാ? കുട്ടി എന്ന് വിളിക്കരുത് അങ്കൾ. ഇങ്ങനെ വെറുതെ നോക്കി നിന്നിട്ട് എന്താ കാര്യം? നിങ്ങൾ ഒന്ന് ഫോൺ ചെയ്യാ, ലഡ്ഡു സിംഗ് എവിടെയാന്ന് അന്വേഷിക്ക. ഇനി ഇവിടെ നിന്ന് ഇവൻ നമ്മളെയൊക്കെ ഇടിച്ച് പഞ്ചറാക്കുന്ന തോന്ന്. വേഗം ഇത് വണ്ടി കയറാൻ നോക്കി. ശിവ അടിച്ചടിച്ച് അവരെ ഇവിടുന്ന് ഓടിച്ചു വിട്ട്, അറിയോ സാറ്? അങ്ങനെ അവന്മാർക്ക് രക്ഷപ്പെട്ട് പോവാൻ പറ്റില്ല. ഓരോരുത്തരും ഞാൻ പിടിച്ച് ജയിലിനകത്തിട്ടിരിക്കും. നീ വെറുതെ പേടിക്കണ്ട ശിവ, ഈ ലഡ്ഡു സിംഗ് നിന്നോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും. എനിക്ക് നന്നായിട്ടറിയാം ഈ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാള് ബ്ലാക്ക് ചെയ്യുന്നുണ്ടെന്ന്. പറഞ്ഞോ, നിങ്ങളിൽ ആരാണ് ബ്ലാക്ക് ചെയ്യുന്നത് പറയാൻ. സാറേ പിന്നെ അത് ശരി, അപ്പൊ നീയാണ് ആ ബ്ലാക്ക് ചെയ്യുന്ന ആള്. പറഞ്ഞോ, നീ എന്തൊക്കെയാണ് ബ്ലാക്ക് ചെയ്യുന്നത്? വേഗം പറഞ്ഞോ. ഞാൻ എല്ലാം ബ്ലാക്ക് ചെയ്യും, സാറിനെ വേണമെങ്കിലും ബ്ലാക്ക് ചെയ്യാം. ഓഹോ, ഓഹോ, എന്നെ ബ്ലാക്ക് ചെയ്യോ? എന്നാ ശരി, അതൊന്ന് കാണട്ടെ, ചെയ്യേ. അതെ, എടാ പൊട്ടാ, നീ എന്താ ഈ കാണിച്ചത്? എടോ, ഞാൻ ടിക്കറ്റ് ബ്ലാക്കിൽ വെക്കുന്നതിനെ കുറിച്ചല്ലേ പറഞ്ഞത്? അതിന് നീ എന്താ എന്നെ ബ്ലാക്ക് ആക്കിയത്? വിട്ടോ, മര്യാദക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് ഓടിക്കോ, അതാ നമുക്ക് നല്ലത്. ലഡു സിംഗ് സാറേ, ബ്ലാക്ക് ടിക്കറ്റ് വിൽക്കുന്ന ഗാംഗിലെ ഒരാള് പോലും ഇവിടെ ഇല്ല, എന്തിനാ വെറുതെ ഈ പാവങ്ങളെ ചോദ്യം ചെയ്യുന്നേ?
ശിവ, നീ വേണമെങ്കിൽ കണ്ടോ ഞാൻ ആ ഗ്യാങ്ങിനെ പിടിക്കാൻ പോണെന്ന്. എന്റെ കയ്യില് ഒരു ഫുൾ പ്രൂഫ് പ്ലാൻ ഉണ്ടല്ലോ. വരണം വരണം വരണം, ബ്ലാക്കിൽ ടിക്കറ്റ് വാങ്ങാൻ വരണം. ടിക്കറ്റ് 80 രൂപയുടെ ടിക്കറ്റ്, 100 രൂപ ബാൽക്കണി 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 ടിക്കറ്റ്. വേഗം വന്നവർക്ക് വേഗം ടിക്കറ്റ് വാങ്ങിച്ച് പോവാം. വരണം വരണം, 80 ടിക്കറ്റ് 100 രൂപ, 80 ടിക്കറ്റ് 100 രൂപയ്ക്ക്. രംഗു ചത്തു, നമ്മുടെ സ്ഥാനത്ത് ദേ നിക്കണത് കണ്ടില്ലേ വേറൊരു ഗുണ്ട? നമ്മളെ പരിധിയിൽ വന്നാൽ ബ്ലാക്ക് ടിക്കറ്റ് വിൽക്കുന്നുണ്ടല്ലേ. ആരാണത്? എവിടെ പോയി എന്നെ തല്ലിയ ആൾക്കാരെ? എവിടെ പോയി? കബഡി 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 കബഡി. നീയൊക്കെ എന്താ തോന്നിയസാടെ കാണിക്കണേ? ആ കുട്ടിയായിട്ട് വഴക്കണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടല്ലേ നമ്മളൊക്കെ ഇപ്പൊ കുഴപ്പത്തിലായത്. എന്നിട്ട് ഒന്നും അറിയാതെ ഇവിടെ വന്ന് കബഡി കളിക്കല്ലേ ശോവികളെ. ഞമ്മള് പിന്നെ എന്ത് ചെയ്യും ബോസേ? അവൻ ഭയങ്കര സാധനമാണ്. ഓനെ കെട്ടിയിട്ടിട്ട് പോലും ഓന അടിച്ച അടിയിലേ നമ്മളെ ആകാശത്തെ പറവള എണ്ണിപ്പോയി. മനസ്സിലായ ബോസിനെ? അതിനെന്തിനാ നീ ഇത്രയും പുകിലുണ്ടാക്കണത്? സിംഹാണേ പോലെ ഒറ്റയ്ക്ക് കിട്ടുമ്പോഴുണ്ടല്ലോ കൗശലം പ്രയോഗിക്കണടാ കൗശലം. അപ്പൊ അത് മുട്ടുകുത്തുന്നേ നിങ്ങളെല്ലാവരും ചെന്നവന് പിടിക്കുന്നേ, എന്നിട്ട് തല്ലി ചതക്കണോ? ശരിയേ ബോസേ, ആ കാര്യം ഞാൻ ഏറ്റു. ഇത്തവണ അവൻ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇഞ്ചി ചതക്കുന്ന പോലെ ചതച്ചൊരു പരുവത്തിലാക്കും. ബ്ലാക്ക് ടിക്കറ്റ് വിൽക്കുന്ന ഗാംഗിലെ ചെറുക്കനാ അത്. ഞാൻ ചെന്ന് അവരുടെ വിവരങ്ങൾ മുഴുവനും കൈക്കലാക്കിട്ട് വരാം. നീ വേഗം ചെന്ന് ലഡു സിംഗ് സാറിന് ഫോൺ ചെയ്യ്. ഹാ, ബ്ലാക്ക് ടിക്കറ്റ് വിൽക്കുന്ന ഗാംഗിനെ നമുക്ക് എങ്ങനെയും പിടിക്കണം. വാ. നമ്മടെ പറകെ വരുന്നത് ഇപ്പൊ തൊഴിൽ പോലും ഇല്ലാതായി. ഇപ്പൊ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാ ഇപ്പൊ ഓടി വന്ന് നിന്നേക്കണാണ്. വേണമെങ്കിൽ സറണ്ടർ ആയിക്കോളാം. എന്റെ കയ്യിൽ ഒന്നുമില്ല കണ്ടോ. എന്റെ ഗ്യാങ്ങിനെ കുറിച്ചുള്ള മുഴുവൻ സത്യങ്ങളും വേണമെങ്കിൽ എന്നോട് പറയാന്നേ. എന്താണ് വിചാരിച്ചിരിക്കണേ? അന്റെ കളി നമ്മുടെ അടുത്ത് വേണ്ടാട്ടാ. അന്നെ നമ്മള് വെറുതെ വിടൂല. എന്റെ ശിവയെ തൊട്ടു പോകരുത്. അങ്കിളെ അങ്കിളെ എന്തോന്ന് ചെയ്യും ഒന്ന് പറഞ്ഞേ. ഇടിക്കോ എന്നാവാ തല്ലുകൂടാ. ഫൈറ്റിംഗിന്റെ ഒന്നും ആവശ്യമില്ലടാ, ഞാൻ നിനക്ക് ഫൈറ്റിംഗ് രാഗം കേൾപ്പിച്ചു തരാം. പിന്നെ ഒരിക്കലും നീ ഫൈറ്റ് ചെയ്യില്ല. അല്ല, ഇത് കേട്ടോണ്ട് എങ്ങനെ പേടിക്കുന്നു വിചാരിച്ച്? വാ നമുക്ക് ഫൈറ്റ് ചെയ്യാനേ. ഈ രാഗം കേട്ട് നമ്മുടെ ഞട്ടല്ലൊടിയുന്ന തോന്നേ. നിങ്ങളെല്ലാരും ഒന്നിച്ച് പോയ അമ്മാവരെ തല്ലി താഴെയിടുന്നേ. ശിവ ഇന്ന് കണ്ണു കഴുക. Ha 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 ha
മുത്തശ്ശന്റെ രാഗം കേട്ട് എല്ലാവരും ഓടിപ്പോയി. ഓടിയൊന്നും പോയില്ല, അവരൊക്കെ പറന്നു പോയി. മുത്തശ്ശന്റെ ആ ഫൈറ്റിംഗ് രാഗം കേട്ടത് കൊണ്ട് അവരൊരിക്കലും നിന്റെ അടുത്ത് ഇനി മല്ലിടാൻ വരില്ലെന്ന് തോന്നുന്നു. ഞാൻ അവരെ പുറകെ പോയിട്ട് അവരുടെ താവളം നോക്കാം. നീ വേഗം ലഡു സിംഗ് സാറിനെ വിളിച്ച് കൂടെ വരൂ. ശരി ശിവ. ബല്ലയുടെ കാര്യൊക്കെ നടന്നോടേ, പറയടേ. പോയ കാര്യൊക്കെ ഭംഗിയായിട്ട് നടന്നാ ചോദിച്ചേ. ഇല്ല ബോസേ, ഇന്നൊരു പ്രായമുള്ള ആള് കാരണം ഞങ്ങളെല്ലാം വടി പോലെയായി. എന്താ പറഞ്ഞ? ആ കുട്ടിയുടെ കൂടെ ഒരു പ്രായമുള്ള ആളുണ്ട്, പാട്ട് കേട്ട് എല്ലാരും ഞെട്ടി ഉറച്ച് പോകും. ആ പറഞ്ഞാൽ ശരിയാണ്, സാമുദ്ര രീ വരെ പാടിയിട്ടുള്ളൂ. ഇതെന്ത് കൂട്ടോന്ന് മനസ്സിലാവണില്ലല്ലോ. ആ കിടാവിന്റെ ആൾക്കാരൊക്കെ ഇത്രയും മിടുക്കരാണോ? കിട്ടിയല്ലോ, മൊത്തം ഗ്യാങ്ങിനെ പെടിക്ക് കിട്ടിയല്ലോ. ഏ ഗുണ്ടകളെ, ഇന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം, ഈ നഗരത്തിൽ നല്ല മനുഷ്യരായിട്ട് ജീവിക്കണോ അതോ ജയിലിനകത്ത് വന്ന് ഗുണ്ട തിന്നണോ എന്ന്. മനസ്സിലായോ? വെരി ഗുഡ്, വെരി ഗുഡ് ശിവ, വെരി ഗുഡ്. ബോസേ, ഞാൻ പറഞ്ഞാണ് ദേ അതാണ്, അയാളുടെ പാട്ട് കേട്ടാൽ ഉണ്ടല്ലോ എന്നൊക്കെ നുറങ്ങിപ്പോകും. പിന്നെ ആ കുട്ടി ശിവയുടെ തല്ലുകൊണ്ട പിന്നെ പറയാൻ വേണ്ട. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞാൻ അത് തന്നെയാണ് ആലോചിക്കുന്നത്. എന്താ ചെയ്യാൻ പറ്റുമെന്ന് ഒരു ഐഡിയ ഉണ്ട്. അക്കാര്യത്തിൽ ഇവർക്ക് നമ്മളെ തോപ്പിക്കാൻ പറ്റില്ലെന്നേ. അതെ, നമ്മുടെ കൂടെ കബഡി കളിക്കാനും ഉമ്മാരെ ചാലഞ്ചിന് വിളിച്ചാലോ. വെരി ഗുഡ് ഐഡിയ ബോസേ, വെരി ഗുഡ് ഐഡിയ. നമ്മൾ തന്നെ ജയിക്കുമെന്ന് ഉറപ്പാണ്. അല്ല, നമ്മൾ തമ്മിൽ എന്തിനാ വെറുതെ ഒരു വഴക്ക്? നമുക്കൊരു കബഡിയുടെ മത്സരം വെച്ചാലെന്താ? അതില് ഞങ്ങള് ജയിച്ചാലേ ഈ ബ്ലാക്ക് ടിക്കറ്റ് വിൽക്കുന്ന കാര്യത്തില് തടസ്സം പറയരുതട്ടോ. ഇനി അല്ല, നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ നഗരം വിട്ടു പോയിക്കോളാം. ഡീലോക്കെയാ? ഓക്കെ, എനിക്ക് സമ്മതമാണ്. അവന്റെ വിചാരം വലിയ ഹീറോ ആണല്ലേ, ഇന്ന് അവന്റെ പരിപ്പെടുക്കണം നമ്മള്. മനസ്സിലായാലും നിങ്ങക്ക്? കബഡി 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 കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. കബഡി 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 50 കിലോമീറ്റർ വളരെ ദൂരെ വരെ എന്റെ പേര് ഫേമസ് ആണ്. മനസ്സിലായാ? ബല്ലയുടെ കാര്യം നടന്നിട്ടാ ലഡ്ഡു സിംഗ് ശ്വാസം വിട്ടു, ലഡ്ഡു സിംഗ് ശ്വാസം വിട്ടു.
ലഡു സിംഗ് ഔട്ടായി ഔട്ടായി. അവന്മാരൊക്കെ കള്ളന്മാരാണ്, കള്ളക്കളി കളിക്കുന്നത്. എന്നെ പറ്റിച്ചാണ് അവന്മാരെ തോൽപ്പിച്ചത്. എന്തേ ലഡു സിംഗ് സാറേ, അവര് നിങ്ങളെ എത്ര എളുപ്പമായിട്ട് പറ്റിച്ചത്. കബഡി 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 ശിവ സൂക്ഷിച്ചിട്ട് വേണമെങ്കിൽ ഞാൻ കബഡി രാഗം തുടങ്ങാം. വേണ്ട വേണ്ട, ഇത് ചീറ്റിംഗ്. പാട്ട് പാടി തോൽപ്പിക്കരുത്. ക്രാവ് ആലോചിക്കേണ്ട വന്നോളൂ, ഇവിടെ നല്ല രസാണെന്നേ. ഇനി നീ ഒറ്റൊരുത്തനല്ലേ ഉള്ളൂ, അപ്പൊ പിന്നെ ഞങ്ങൾ തന്നെയല്ലേ ജയിക്കുക. നിന്റെ അവസാനത്തെ കളിയിലാ കബഡി 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 അല്ല നീ എന്താ പറഞ്ഞ, കുട്ടീനെ വിളിക്കരുതെന്ന് അല്ലേ? ആ നിന്റെ പേരെന്താണെന്ന് പറ പറ പറ. ലൈനിൽ തൊട് മോനെ, ശിവ ലൈനിൽ തൊട്. നീ ഒരിക്കലും തോൽക്കാൻ പാടില്ല. നീ തോറ്റാൽ അത് സത്യത്തിന്റെ തോൽവിയായിരിക്കും. അങ്ങനെയും വല്ല ജയിച്ച് ജയിച്ച് കണ്ട വിജയാഹ്ലാദം തുടങ്ങാൻ വരട്ടെ. താഴോട്ട് നോക്ക്. നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാൻ, അല്ലല്ലല്ലല്ല, നിങ്ങൾക്ക് ശിവേനെ തോൽപ്പിക്കാൻ അത്ര ശക്തിയൊന്നുമില്ല. നിങ്ങൾക്കാണ് ശിവേനെ കാണുമ്പോ പേടി, പക്ഷെ ശിവയ്ക്ക് നിങ്ങളോടില്ല. എന്റെ ലഡു സിംഗ് സാറേ, അവൻ സിംഹമാണെന്ന് പറഞ്ഞോടെ. എടോ സിംഹത്തിനെ വിട്, നീ വിറയ്ക്കുന്ന പൂച്ചകളെ കണ്ടില്ലേ ഏടാറാം. ഓഹോ, അല്ല ഞാൻ പറഞ്ഞത് പേടാറാം, ശിവയുടെ സഹായം കൊണ്ട് ബ്ലാക്കില് ടിക്കറ്റ് വെക്കുന്ന ഈ മുഴുവൻ ഗ്യാങ്ങും നഗരം വിട്ട് ഓടാൻ പോവാണ്. നഗരത്തിൽ ഇനി കുറ്റവാളികൾ കുറഞ്ഞോണ്ടിരിക്കും. ഇത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമല്ലേ? ഒരുപാടായല്ലോ നീ ബ്ലാബ്ലാ എന്ന് പറയുന്നത്. ഇനി നീ പറ, ജയിലിലേക്ക് പോണോ അതോ നിനക്ക് ഈ നഗരം വിട്ട് തന്നെ പോണോ? പറ. ഞങ്ങൾ ഈ നഗരത്തിന് പോയിക്കോളാം. ഈ കുട്ടി ശിവ ഞങ്ങളെല്ലാം അടിച്ച് പൊളിച്ച് പരത്തി കളഞ്ഞിരിക്കുന്നു. വിചാരിച്ചു അവരുടെ ബസ് കാറ് ഓട്ടോവിന്റെ ഒക്കെ കൂലി ലാഭിക്കാമെന്ന്. രാഗം കൊണ്ട് അവരെ